ഇന്നലെ മരിച്ചുപോയ പയ്യൻ കോവിഡ് വാക്സിൻ എടുത്തതായിരുന്നു. രണ്ട് വാക്സിനും കംപ്ലീറ്റഡ് ആയിരുന്നു ഇന്നലെ മരിച്ച പയ്യൻ. അതുകൊണ്ട് ആരും കോവിഡ് വാക്സിൻ എടുത്ത്, അതുകൊണ്ട് ഞാൻ റോഡേ ഇറങ്ങി നടക്കും, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ പോവും വരും, അത് ഞാൻ വാക്സിനേറ്റഡ് ആണെന്നുള്ള അഹങ്കാരത്തിലാരും നടക്കണ്ട. കോവിഡ് വാക്സിൻ ഉള്ളി ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്, അത് എഫക്റ്റീവ്ഡ് അല്ല. വേറെയും നമ്മൾക്ക്, നമ്മളിലുള്ള പലർക്കും തന്നെ കോവിഡ് വാക്സിന്, ആഫ്റ്റർ കോവിഡ് വാക്സിന് കോവിഡ് പോസിറ്റീവ് ആവുന്നുണ്ട്. അതുകൊണ്ട് കോവിഡ് വാക്സിൻ എടുത്തുകൊണ്ട് എനിക്കിനി പ്രോബ്ലം ഒന്നും വരത്തില്ല എന്നുള്ള ധൈര്യം ഒന്നും ആർക്കും വരണ്ട. കോവിഡ് വാക്സിൻ എടുക്കുന്നവർക്കും വരുന്നുണ്ട്, സെക്കൻഡ് ഗ്രേഡ് ജനിതക മാറ്റം സംഭവിച്ച കോവിഡ് കോവിഡ് വാക്സിന് ശേഷവും വരുന്നുണ്ട്. പ്രത്യേകം തന്നെ മെഡിക്കൽ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും പറയുന്നുണ്ട്, കോവിഡ് വാക്സിൻ എടുക്കുന്നവർക്കും ജനിതക മാറ്റം വന്ന കോവിഡ് വരും. ജനിതക മാറ്റം വന്ന കോവിഡിന് വാക്സിൻ ഉപയോഗപ്രദമല്ല, ആ വാക്സിൻ എഫക്റ്റീവ് അല്ല എന്ന് ഒരുപാട് തവണ പറഞ്ഞതാണ്. വീണ്ടും വീണ്ടും ആരും അത് മനസ്സിൽ കയറ്റിക്കൊണ്ട് നടക്കേണ്ട. മാക്സിമം നമുക്കോ പറ്റുന്നില്ല, പറ്റുന്നവർ വീട്ടിനകത്തിരിക്കുക, സാമൂഹ്യ അകലം പാലിക്കുക. കോവിഡ് എത്രയും വേഗം നമ്മളിൽ ഓരോരുത്തരിലേക്ക് എത്താൻ, ആദ്യം വിദൂരമല്ല, പറ്റുന്നത്ര വീട്ടിനകത്തിരിക്കുക എന്നുള്ള റിക്വസ്റ്റ് ആണ്. പ്ലീസ് പ്ലീസ് പ്ലീസ്.